സുരേഷ് ഗോപി പാവങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന വ്യക്തിയാണ്. നീ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ ഇതിനു മുൻപും ഒരുപാട് തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നെ അമ്മയെന്നും എൻ്റെ സഖാവിനെ അച്ഛ എന്നുമാണ് വിളിക്കാറെന്നും ശാരദ ടീച്ചർ പറഞ്ഞു. സുരേഷ് ഗോപി ഞാൻ കണ്ടത് എന്നോട് പറഞ്ഞത് പിന്നെ അമ്മ ഞാൻ പല മുഖ്യമന്ത്രിയായിട്ടും പക്ഷേ ഞാൻ അങ്ങനെ ആരും മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയി ആരുമായിട്ട് അങ്ങനെ അടുത്ത് ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ അതുമാതിരിയല്ല അച്ഛനാ പറയുക ഈ സഹാവിന അച്ഛൻ്റെ ഒരു സ്വഭാവം പ്രത്യേകതരാണ്. അതുകൊണ്ട് ഞാൻ അച്ഛനെ ഏറ്റവും ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു. അതാണ് അതിൽ ഒരു വ്യക്തിത്വം. പക്ഷെ ഒന്നാമത് എല്ലാവർക്കും അറിയുന്നതാണല്ല ഒന്നും രാഷ്ട്രീയത്തിൽ ഒരു എന്താ പറയണ്ടത് എന്താണെന്ന് നിങ്ങളെ ഭാഷയിൽ പറയൽ പിന്നെ ഒരു കൈക്കൂലിയോ അല്ലെങ്കിൽ വേറെ ഒരു അനാവശ്യമായിട്ട് ഒരാൾക്ക് ഒരു ചെയ്തു കൊടുക്കുവോ എന്താ അങ്ങനെ യാതൊന്നും സഖാവിൻ്റെ കാലത്ത് പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ സഖാവിന് മുഖ്യമന്ത്രിയോട് ചോദിക്കാന്നുള്ള ആ പരിപാടി നടത്താൻ പറ്റൂല. പല ആളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ ഈ സഖാവിന് മാത്രമേ ഈ പരിപാടി നടത്താൻ പറ്റുള്ളൂ. ആ അത് ഏറ്റവും നമുക്കെല്ലാം കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണത്. ഒരു എത്ര നമ്മൾ അങ്ങനെയെല്ലാം ജനങ്ങളുടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങളെ ഞങ്ങളെ സമ്പത്ത് തന്നെ അതാണ്. എല്ലാവർക്കും നായനാർ സഖാവിലും സുരേഷ് ഗോപിയിലും കാണുന്ന ഒരു ഗുണം എന്തെങ്കിലും ഉണ്ടോ? അത് പാവങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി. പക്ഷേ എൻ്റെ സഖാവിന് ജീവൻ മരണം വരെയും എന്താ പാവങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ഒരു ഒന്ന് പാസ്സാക്കിയാൽ ഒരു നിയമം പാസ്സാക്കിയാൽ ആദ്യം ഇവരോട് ചോദിക്കുന്നത് എന്താ ഈ നിയമം പാസ്സായാൽ പിന്നെ നമ്മുടെ പാവങ്ങൾക്ക് എന്ത് കിട്ടും? ഞാൻ കേൾക്കുന്നതാണ്, അതുകൊണ്ട് പറയുന്നതാണ് ഇത് ടി വിയിലെല്ലാം. അപ്പോൾ ഇതുകൊണ്ട് എന്ത് കിട്ടും അതാണ് ചോദിക്കുക. അതുപോലെ അല്ല സുരേഷ് ഗോപി പാവങ്ങൾക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി വേറൊരു തരം. സുരേഷ് ഗോപി സിനിമാ നടൻ പിന്നെ രാഷ്ട്രീയം വേറെ. പക്ഷേ എൻ്റെ സഖാവിന് മുഖ്യമന്ത്രി. അപ്പോൾ ആ മുഖ്യമന്ത്രി ചെയ്യുന്നതല്ല സഖാവിനും. പക്ഷെ ഇയാൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി. പല പ്രാവശ്യം വന്നിട്ടുണ്ട്, പല പ്രാവശ്യം വന്നിട്ട് സുരേഷ് ഗോപിക്ക് വീടായിട്ടുള്ള ബന്ധം നമുക്കറിയാം. പക്ഷെ ഇപ്പം വരുമ്പോഴേ ഒരു അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഒരു നേട്ടം കൊയ്തിട്ടാണ്. അപ്പം കേരളത്തിലേക്ക് വരുന്ന ആദ്യ ദിവസം തന്നെ ഇവിടെ തിരഞ്ഞെടുത്തു ഇതിനെ കാണാൻ, അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ സന്തോഷം, വളരെ സന്തോഷമുണ്ട് എനിക്ക് സുരേഷിന്. അങ്ങനെ ഈ തിരക്കിനിടയിലും ഇപ്പം പഴയ സുരേഷല്ല, കൂടുതൽ തിരക്കുള്ള സുരേഷായില്ലേ. അപ്പോൾ അത് എന്നെ കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ എന്നെ വീട്ടിൽ വന്ന് കാണാനുള്ള അങ്ങനെ അയാൾ അങ്ങനെ തീരുമാനിച്ചത് ഞാൻ. ഭക്ഷണം ഒരുക്കുന്ന അറിയിച്ചായിരുന്നോ? ആ ഉച്ചക്ക് വേന്ന് പറഞ്ഞാൽ നമ്മള് ഭക്ഷണം ഉണ്ടാവും അറിയാം. എത്രയോ തവണ കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കണ്ണൂര് വന്ന് വിളിച്ച് പറയും അമ്മ ഭക്ഷണം വേണം. മന്ത്രി സുരേഷ് ഗോപി എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് ടീച്ചർക്കൂടെ ഒരു സന്തോഷം? അല്ല മന്ത്രി ഞാനിപ്പം ആരായാലും മന്ത്രിയായിട്ടൊന്നല്ല ഒരാളെ സ്നേഹിക്കുക. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് മന്ത്രി ഉണ്ടാവും, മറ്റുള്ളവരുണ്ടാവും. അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്കൊന്നും അറിയില്ല, ഞാൻ 5 വയസ്സ് മുതൽ കാണുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വളർന്ന ഒരു ആളാണ്. വളർന്ന് ഇപ്പം ഞാൻ വളർന്ന് ഞാൻ ആ സ്ഥിതിയിലെത്തി. അതുകൊണ്ട് എനിക്ക് എല്ലാ രാഷ്ട്രീയവും നന്നായിട്ട് അറിയുന്നത് രാഷ്ട്രീയത്തിന്. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടേ നീങ്ങും. എൻ്റെ പിന്നെ ഒന്നാമത് എൻ്റെ സഖാവിന് ഒരു പേര് ദോഷം വരുത്തുന്നത് ഞാനും എൻ്റെ മക്കളും ചെയ്യാൻ പാടില്ല എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അതുപോലെ ഇതുവരെ എത്തി. ഇനി അടുത്ത നമുക്ക് ഭാവിനെ പറ്റിയൊന്നും പറയാൻ കഴിയില്ല. ഇതുവരെ അതേപോലെ തന്നെ ഞങ്ങൾ ജീവിച്ചു. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സുരേഷ് ഗോപി എങ്ങനെയാണ് കാണുന്നത്? പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രവർത്തകൻ തന്നെയാണ്. അയാളെ രാഷ്ട്രീയം വേറെ ആണെന്നല്ലേ ഉള്ളൂ. അയാളെ പല ഇപ്പം തന്നെ നമ്മളെ നാട്ടിൽ എത്ര രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാവരും അല്ല ജനങ്ങളുണ്ട്, എല്ലാവരും ഒരേ രാഷ്ട്രീയ. എന്നാ പിന്നെ നമുക്ക് തെരഞ്ഞെടുപ്പൊന്നും ആവശ്യമില്ലല്ലോ. ഈ സുരേഷ് ഗോപിന്റെ ജയം തന്നെ ആ രീതിയിലാണ്, ഒരു രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒരു ജയമായിരിക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീട്ടിൽ സന്ദർശനം നടത്താൻ ഉച്ചഭക്ഷണം കഴിക്കാൻ വരുന്നതുമായി ബന്ധപ്പെട്ട ശാരദ ടീച്ചർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു.